നമസ്കാരം നമ്മളുടെ മറ്റൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്റർ സ്പെഷ്യൽ ദിനങ്ങളായിട്ട് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്, ഒരു ദിവസങ്ങളല്ല, ഒരു ഏകദേശം ഒരു രണ്ട് മാസത്തിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഷോർട്സൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു നാല് അഞ്ച് ഷോർട്സുകളുടെ ഇടയ്ക്ക് ഇടുന്നുണ്ട്. ഞാനിപ്പം ഫുള്ളി ഷോർട്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ലെങ്തി വീഡിയോസ് കാണാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് മട്ടൻ പെപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അത് അൻസുവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നല്ല പൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് നല്ല ഫ്രഷ് മട്ടനാണ്, അപ്പോൾ നമ്മളിന്ന് മട്ടൻ സ്പെഷ്യലാണ് വെക്കാൻ പോകുന്നത്. 1 കിലോ വരുന്നില്ല, 800 ഗ്രാമേ ഉള്ളൂ. മട്ടൻ നല്ല ഗുണം കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ 3 മീഡിയം സൈസ് സവാള, മീഡിയം സൈസിൽ ചെറുതാണെങ്കിൽ 1-4 എണ്ണം എടുക്കുക. പിന്നെ കുഞ്ഞുള്ളി 10-20 എണ്ണം, പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അങ്ങനെ നമ്മൾ കഴുകി വെച്ചേക്കുന്നത് നമ്മൾ കുക്കറിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒത്തിരി സമയമെടുത്ത് നമ്മൾ കുക്ക് ചെയ്യുന്നെങ്കിൽ ചെയ്യാം, ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതിലോട്ട് മട്ടൺ ഇടുന്നു. അതിൻ്റെ കൂട്ടത്തിലുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് പറയുന്നേ മട്ടൺ ഇടുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടെ കൂട്ടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൽ 4-5 വിസിൽ അടിക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ലാസ്റ്റ് നമ്മൾ ഒരു കാര്യം കൂടി ഇടുന്നുണ്ട്, എന്താണെന്നറിയാം, കുരുമുളക് പൊടി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് 4-5 വിസിൽ അടിച്ചിട്ട് വരാം. നമ്മളിതിന് വിസിലടിക്കാൻ വിസിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി വെള്ളുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വറ്റൽമുളക് 1 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മട്ടൺ മസാല. മട്ടൺ മസാല ഞാൻ യൂസ് ചെയ്യുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ ഒഴിവാക്കിയിട്ട് മട്ടൻ്റെ മസാലയാണ് ഇടുന്നത്. അല്ല, മട്ടൺ മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടാവും. പിന്നെ മെയിനായിട്ട് നമ്മുടെ കുരുമുളക് പൊടി, തേങ്ങ, തേങ്ങയുടെ പാലെടുക്കാൻ വേണ്ടി വലിയ ജീരകം, അതായത് ഫെനൽ സീഡ് എന്ന് പറയും പെരിഞ്ജീരകം, അത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് പാല് കട്ടിക്കെടുക്കണം, ലൂസായിട്ടല്ല, നല്ലോണം കട്ടി. ഇത് കുക്കർ ആയിട്ടില്ല, കുക്കർ ആയിക്കൊണ്ടിരിക്കുകയാണ്, വിസിലായിട്ടില്ല. ഇവിടെ പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് ചൂടാകുന്നതേ ഉള്ളൂ. അപ്പോഴത്തേന് നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണയാണ് കോക്കനട്ട് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ ആട്ടോ. ഇത് അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ, ഇവിടുത്തെ എണ്ണ കട്ടിക്കായിരിക്കുന്നത്, അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ. ഇതിനകത്തോട്ട് നമ്മൾ കടുകൊന്നും ആഡ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് നമ്മൾ ഫെനൽ സീഡും പിന്നെ വറ്റൽമുളകും ഒക്കെയാണ് ഇടുന്നത്. ഇനി ഞാൻ ഇടുന്നത് വറ്റൽമുളക് 3 ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് എരിവ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇടാൻ കേട്ടോ, ഞങ്ങൾ എരിവ് അങ്ങനെ ഇതല്ല. പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ എടുത്തു വെച്ചിരുന്ന പെരിഞ്ചീരകം ഉണ്ടല്ലോ, ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിനകത്തൊന്നേ, ഇത് ഹോം മെയ്ഡ് പേസ്റ്റാണ്. കുഞ്ഞുള്ളി ഞാൻ ഇടാൻ പോവാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് മൊത്തം കുഞ്ഞുള്ളി ആക്കണം, വലിയ ഉള്ളി ഇടേണ്ടാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നമുക്ക് എൻ്റെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വലിയ ഉള്ളി ഇവിടെ ചേർക്കുന്നത്. അങ്ങനെ നമ്മൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ഇടുകയാണ്. എരിവ് ബാലൻസ് ചെയ്തിട്ടാണ്, അതായത് നമ്മൾ കുരുമുളക് പൊടിയാണ് അധികം യൂസ് ചെയ്യുന്നത്. ഇനിയുള്ളത് നമ്മുടെ ലാസ്റ്റ് മട്ടൺ മസാല. ഈ മട്ടൺ മസാലയ്ക്ക് പകരം ഞാൻ പറഞ്ഞല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി 2 ഇട്ടാൽ മതി മട്ടൺ മസാല ഒഴിവാക്കുമ്പോൾ. അത് 1 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. പക്ഷേ മെയിനായിട്ട് ഫ്ലേവർ നിൽക്കേണ്ടത് പെപ്പറിൻ്റെയാണ്, അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുക. പെപ്പറിൻ്റെ കുറവ് തോന്നിയാൽ പെപ്പർ കുറച്ചുകൂടി ആഡ് ചെയ്യുക, അപ്പം പെപ്പർ നന്നായിട്ട് നിൽക്കും. ഇതിൻ്റെ ഗ്യാസൊക്കെ പോയിട്ടുണ്ട്, മട്ടൺ നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ സെറ്റായ മട്ടനെ നമുക്ക് മറ്റേതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. വിസിലൊക്കെ അടിച്ച സാധനം നമ്മൾ ആദ്യം ആ ഗ്രേവിയിലൊന്ന് മിക്സ് ആവട്ടെ, നമ്മുടെ മസാലയും ഇതും. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ വേവിക്കുമ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്, നമ്മൾ മസാല ഉണ്ടാക്കിയപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. സോ നമ്മുടെ വേവിച്ച് മട്ടൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് ആ ഗ്രേവിയും ഇതും എല്ലാം കൂടെ ഒന്ന് ഇതാവട്ടെ. അങ്ങനെ നമ്മുടെ ഉപ്പ് വേണമെങ്കിൽ നോക്കണം, പിന്നെ കുരുമുളക് പൊടി ഇടണം, പിന്നെ നമ്മുടെ പാൽ, തേങ്ങാപ്പാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ ഹൈലൈറ്റ് കുരുമുളക് പൊടിയാണ്. അപ്പം ലാസ്റ്റിൽ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് വേണ്ടിയ 2.5 ടേബിൾ സ്പൂണോളം കുരുമുളകിനെ, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും ചേർത്തിട്ടുണ്ട്, അതായത് മറ്റേ മസാലകളെല്ലാം നമ്മൾ കുറച്ചിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക്
നമ്മുടെ കുറുക്കി വെച്ചിരിക്കുന്ന അല്ല കുറുകിയിട്ടുള്ള തേങ്ങാപ്പാലും കൂടി വെക്കുക. ഇങ്ങനെ കഴിച്ചാലും ടേസ്റ്റാണ്. വേറെ കാര്യം 3 ടേബിൾ സ്പൂൺ, അതായത് അധികം ഒഴിക്കണ്ട കേട്ടോ, തേങ്ങാപ്പാലിന് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് നിൽക്കണ്ട. 3 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ മേലിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് ഓഫ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നി അടിപൊളി മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ, ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് സോഫ്റ്റായി ഒരു മട്ടക്കറി നമുക്ക് കിട്ടും. മട്ടൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മട്ടൻ റോസ്റ്റ് പെപ്പറാണ് കൂടുതലും ആഡ് ചെയ്തേക്കുന്നത്, അപ്പോൾ നമുക്ക് പെപ്പർ മട്ടൻ റോസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് മട്ടൻ കറി ഉണ്ടാക്കണമെന്ന് താല്പര്യപ്പെട്ടാൽ ഇത് ഉണ്ടാക്കി തീർച്ചയായിട്ടും നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യുക, വളരെ ഈസിയാണ്. പ്രോസസ്സ് കണ്ടല്ലേ, ഈ ഒരു വീഡിയോ അധികം ലെങ്തി അല്ല, അത് വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് വഴി നമ്മളെ അറിയിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യുക. നമ്മളുടെ ഈ ചാനലിലെ വീഡിയോ ഒരിക്കലും അവസാനിക്കുന്നില്ല, ഇനിയും തുടരെ തുടരെ നമ്മൾ വീഡിയോസ് ഇടുന്നതാണ്. മറ്റൊരു കിടിലം വീഡിയോ ആയി വീണ്ടും വരും വരെ.